ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സി ക്ലാസിന്റെ ഏറ്റവും ഒരു പുതുമ എന്ന് പറയുന്നത് ഇതിന്റെ എഞ്ചിൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എന്നാൽ ഇതിന്റെ പെർഫോമൻസ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ളത്. കാരണം നല്ലൊരു ഒരു ഇനീഷ്യൽ പവറും പിന്നെ എല്ലാം ലഭിക്കുന്നതുകൊണ്ട് ഒരു പെട്രോളിന്റെ ഒരു സ്ലഗ്ഗിഷ്നെസ് ശരിക്കും ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും ഇത്രയും ഒരു ചെറിയൊരു എഞ്ചിനിൽ വരുന്ന ഒരു സ്ലഗ്ഗിഷ്നെസ്, 1.8 ലിറ്ററിൽ വരുന്ന സ്ലഗ്ഗിഷ്നെസ് ഒന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. മൊറോവർ നല്ലൊരു പവറും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു എഫിഷ്യൻസിയും എനിക്ക് ഇതിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിൽ ഏകദേശം ഒരു 14 കിലോമീറ്റർ പെർ ലിറ്റർ എവറേജ് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു പെട്രോൾ എന്നുള്ളൊരു ഡ്രോബാക്ക് ഇതിന് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനീന്റെ എല്ലാ ട്യൂണിങ്സും സെറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ളത് ഇതിന്റെ എജിലിറ്റി പ്രോഗ്രാമാണ്. കാരണം എപ്പോഴും ഒരു BMW-നെ കോമ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ടായിരിക്കണം കുറെ കൂടെ ഒരു ഡ്രൈവർ ഓറിയന്റഡ് കാറാക്കി മാറ്റിയിട്ടുണ്ട്. നല്ലൊരു ബോഡി വെയിറ്റ് റേഷ്യോ, അത് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്ന റേഷ്യോ വളരെ ഏകദേശം ഒരു 50-50 ഉള്ള രീതിയിൽ, 50 അല്ല ഒരു കുറെ കൂടി ഒരു 53-47 എന്നുള്ള രീതിയിലെല്ലാം ആക്കിയതുകൊണ്ട് നല്ലൊരു ഗ്രിപ്പും ഒരു ഡൈനാമിസും നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഒരു ഈ സി ക്ലാസ്സിന് ഒരു അപ്മാർക്കറ്റ് ചെയ്യാൻ ശരിക്കും സാധിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സി ക്ലാസ്സിലെല്ലാം തന്നെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നിന്നത് ഇതിൻ്റെ ഒരു സോഫ്റ്റ് സസ്പെൻഷൻ ആയതുകൊണ്ടും എല്ലാം തന്നെ ഒരു ഡ്രൈവർ ഓറിയന്റഡ് കാർ അല്ല, അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് കാർ എന്നുള്ള രീതിയിൽ കോമ്പറ്റീഷന് മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നാൽ ഇപ്പം ഐ വെരി ഷുവർ ദാറ്റ് ഇറ്റ് കുഡ് മീറ്റ് ദ കോമ്പറ്റീഷൻ. പിന്നെ വേറൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ടാണ്. കാരണം ഞാൻ നോർമലി BMW-ലോ മറ്റോ എല്ലാം തന്നെ കാണുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ എല്ലാം തന്നെയാണ് ഇതിൽ സി ക്ലാസിൻ്റെ ഡ്രൈവർ പൊസിഷനിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ഒരു സ്റ്റണ്ട് ഡ്രൈവിംഗ് എല്ലാം ചെയ്യണമെങ്കിൽ, ഇപ്പം നമ്മൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ടയർഡ്നെസ് അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് കിട്ടുന്നതുകൊണ്ട് ഒരു ഗ്രിപ്പ് നൽകുന്ന രീതിയിലാണ് സീറ്റ്സ് ഉള്ളത്. ഈ ഒരു ഫാക്ടേഴ്സ് കൊണ്ടെല്ലാം തന്നെ സി ക്ലാസിനെ കുറേ കൂടി ഒരു എൻതൂസിയാസ്റ്റിക് വെഹിക്കിളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ഇക്കോ ഫ്രണ്ട്ലിനെസ് എല്ലാ കമ്പനിയിലും കീപ്പ് ചെയ്യുന്നുണ്ട്. അതിപ്പം ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് മാത്രമല്ല, ബാക്കി എല്ലാവരും തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സിസ്റ്റമാണ് മെർസിഡീസ് കൊണ്ടുവന്നിട്ടുള്ള ബ്ലൂ എഫിഷ്യൻസി എന്ന സിസ്റ്റം. കാരണം നോർമലി നമ്മൾ ഗ്രീൻ ആണ് എല്ലാത്തിൻ്റെ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് കാണാറുള്ളത്. എന്നാൽ മെർസിഡീസ് പറയുന്ന ഇപ്പം യൂണിവേഴ്സ് എന്ന് നോക്കുമ്പോൾ എർത്തിൻ്റെ കളർ ബ്ലൂ ആണെന്നുള്ള, അതുകൊണ്ട് ബ്ലൂ എഫിഷ്യൻസി എന്നുള്ളൊരു ടെക്നോളജി, അതായത് ബ്ലൂ എഫിഷ്യൻസി എന്നുള്ളൊരു പ്രോഗ്രാമാണ് മെർക്ക് ഇതിനായിട്ട് നെയിം ചെയ്തിട്ടുള്ളത്. അത് വണ്ടിയുടെ മാനുഫാക്ചറിങ് മുതൽ എല്ലാ കാര്യത്തിലും അത് ശ്രദ്ധിക്കുക. കാരണം